നമ്മുടെ വീഡിയോ ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ചെമ്മീനും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഈ അച്ചാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒരു വർഷം വരെ കേടുവരാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാനും കഴിയും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 2.5 കിലോ ചെമ്മീനാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കണം. മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, 1 സ്പൂണ് ഉപ്പും ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇതിലേക്ക് 1.5 കപ്പ് ഉണക്കമുന്തിരിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനൊന്നും പ്രത്യേക അളവുകളില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഉണ്ട വെള്ളുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. വെള്ളുള്ളിയും ഇഞ്ചിയും ചെറുതായി മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഉലുവയും എടുക്കണം. ഇനി ഇതിലേക്ക് 5 ഉണ്ട വെള്ളുള്ളി എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 6 അല്ലി വെള്ളുള്ളി നമുക്ക് ചതച്ചെടുക്കാനായി മാറ്റി വെക്കണം. ഇതിലേക്ക് 20 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 8 എണ്ണം നമുക്ക് ചതച്ചെടുക്കാനായി മാറ്റി വെച്ച് ബാക്കിയുള്ള മുളക് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചി എടുക്കണം. നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് ചതച്ചെടുക്കണം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അച്ചാറുണ്ടാക്കിയെടുക്കുമ്പോൾ മാസങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിലും അച്ചാറിൻ്റെ മസാലയിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. മസാല പുരട്ടി വെച്ചിരുന്ന മുഴുവൻ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കിസ്മിസും ഇവിടെ റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും കിസ്മിസും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ഉലുവ ഒട്ടും ഓയില് ചേർക്കാതെ ഗോൾഡൻ നിറത്തിലൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഉലുവ ഇവിടെ റെഡിയായി. 1.5 കപ്പ് സൺഫ്ലവർ ഓയില് ചൂടായി വന്നതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇത് റെഡിയായി. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചിയും വെള്ളുള്ളിയും ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരുന്ന പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് പച്ചമുളകിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പം മുളകിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നു. ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കണം.
ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തു. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത മസാല റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനീഗറും ചേർത്തു. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിനീഗർ എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വിനീഗർ 1 കപ്പ് ചേർത്ത് കൊടുത്താലും 1.5 കപ്പ് വെള്ളത്തിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ വിനീഗറൊക്കെ ചേർത്ത് കഴിഞ്ഞാലും ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കുറവ് നോക്കി, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസും ചെമ്മീനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന ഉലുവയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ 3 ഇൻഗ്രീഡിയൻസുകൾ വറുത്ത് പൊടിച്ചത് നമ്മൾ അച്ചാറിലും സാമ്പാറിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിനും സാമ്പാറിനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഇതിൽ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വിനീഗറും വെള്ളവും മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എനിക്കിതിൽ കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം ഇത് നന്നായി തിളച്ചു വന്നു. ഈ ടൈമിൽ ഞാൻ അടുപ്പും ഓഫ് ചെയ്തു. ഇനി ഇതിലെ ആവി പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആവി പോയതിന് ശേഷം ഇതൊരു പേപ്പർ ഉപയോഗിച്ച് അടച്ചു വെക്കണം. അതുപോലെ നമ്മൾ അച്ചാറുണ്ടാക്കിയെടുക്കുമ്പോൾ ഈവനിങ് ടൈമിൽ അച്ചാറുണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. മിനിമം 12 അവേഴ്സെങ്കിലും വെച്ചതിന് ശേഷമേ അച്ചാറിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റായി വരുള്ളൂ. അപ്പം നമുക്ക് മോർണിംഗ് ടൈമിൽ ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. അച്ചാറ് നന്നായി ചൂടാറി വന്നു. ഇതിൽ ഉപ്പും പുളിയും വെള്ളവും ഒന്നും കുറവില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് അച്ചാറിൽ ഉപ്പോ പുളിയോ കുറവ് തോന്നി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നേരിട്ട് ചേർത്ത് കൊടുക്കരുത്. അല്പം വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അച്ചാറ് വേഗത്തിൽ കേടുവരും. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയ നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റണം. അതുപോലെ നമ്മൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം അച്ചാറെടുക്കാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അച്ചാർ ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റിലുള്ളൊരു അച്ചാറാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.